പഞ്ഞക്കർക്കിടകത്തിലെ അരിഷ്ടതകൾക്കും ദുരിതങ്ങൾക്കും ശമനം വരുത്തുന്നതിനു വേണ്ടിയാണ് പണ്ടുപുരാതന കാലം മുതൽക്കേ ഹൈന്ദവ ഭവനങ്ങളിൽ രാമായണ പാരായണം നടത്തുന്നത്. ഇരുട്ടിനെ അകറ്റി മനുഷ്യരാശിയെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് രാമായണം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും രാമായണ പാരായണവും തുടങ്ങി. കൊടുങ്ങൂർ ശ്രീ ദേവി ക്ഷേത്രത്തിൽ രാവിലെ മേൽശാന്തി അനിൽ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. തുടർന്ന് രാമായണ പാരായണം ആരംഭിച്ചു. ചെറുവള്ളി ശ്രീ ദേവി ക്ഷേത്രം, ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലും വിശേഷാൽ പൂജകളും തുടർന്ന് രാമായണ പാരായണ ആരംഭവും കുറിച്ചു. കൂടാതെ ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഔഷധക്കഞ്ഞി വിതരണവും തിങ്കളാഴ്ച തുടങ്ങും. കർക്കിടകം 31 വരെ മഹാദേവ ക്ഷേത്ര സന്നിധിയിലെത്തുന്ന എല്ലാ ഭക്തർക്കും രോഗശാന്തിക്കായി ഔഷധക്കഞ്ഞി സേവിക്കാം. മണക്കാട്ട് ശ്രീ ദേവി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്കും രാമായണ പാരായണത്തിനും ശേഷം ശ്രീഭദ്ര ഭജൻ അവതരിപ്പിച്ച ഭക്തിഗാനമേളയും അരങ്ങേറി. മേവട ശ്രീ ഭഗവതി ക്ഷേത്രം, ആനിക്കാട് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലും വിശേഷാൽ പൂജകൾ ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങൾ കൂടാതെ ഹൈന്ദവ ഭവനങ്ങളിലും രാമായണ പാരായണം തുടങ്ങി. ഇനിയുള്ള 30 നാൾ ക്ഷേത്രങ്ങളും ഭവനങ്ങളും രാമമന്ത്രങ്ങളാൽ ഭക്തിപൂരിതമാകും. ന്യൂസ് ഡെസ്ക്, ക്യാബിനറ്റ് ന്യൂസ്.